ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഓരോ ദിവസവും വളരെ സന്തോഷമായിട്ടും നല്ല ഐശ്വര്യമായിട്ടും മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമ്മളെല്ലാവരും തുടങ്ങുന്നത് അല്ലേ. അപ്പം നമ്മളും എന്നും രാവിലെ വിളക്കൊക്കെ കൊളുത്തി പ്രാർത്ഥിച്ചിട്ടാണ് ഓരോ ദിവസവും തുടങ്ങുന്നത്. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, ഇന്ന് ഞാൻ മുളക് പൊടിയൊന്നും ചേർക്കാതെ, മുളക് പൊടിയും മസാല ഒന്നും ചേർക്കാത്ത റെസിപ്പീസാണ് ഷെയർ ചെയ്യുന്നത്. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമ്മൾ മുളക് പൊടിയും മസാലയൊക്കെ മാറ്റി വെച്ചിട്ട് വളരെ ലൈറ്റായിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ എടുത്തിരിക്കുന്നത് ചെറുപയർ ദോശയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് ചെറുപയറും അതിൻ്റെ കാൽ ഭാഗം പച്ചരിയും കൂടെ തലേന്ന് രാത്രി തന്നെ കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് നല്ല വൃത്തിയായിട്ടൊന്ന് കഴുകിയെടുക്കുക. ഇനി ഇത് കഴുകിയെടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അരയ്ക്കുന്നതിനകത്തോട്ട് നമുക്ക് ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ഒരു പച്ചമുളക്, അപ്പോൾ എരിവിനനുസരിച്ച് പച്ചമുളക് ചേർക്കാം, ഒന്നോ രണ്ടോ ഒക്കെ ചേർക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു പച്ചമുളക് എടുത്തിട്ടുള്ളൂ. അതും കൂടെ ഒന്ന് വൃത്തിയാക്കിയിട്ട് നമുക്ക് എല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഒരു കപ്പ് ചെറുപയറും കാൽ കപ്പ് പച്ചരിയുമാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു മിക്സിയുടെ ജാറിൽ ഒറ്റ ട്രിപ്പിൽ അരച്ചെടുക്കാനേ ഉള്ളൂ. നമുക്കപ്പോൾ എല്ലാം കൂടെ ഒന്നിച്ചിട്ട് തന്നെ അരച്ചെടുക്കാം. അപ്പോൾ അരയ്ക്കുമ്പം തുടക്കത്തിൽ തന്നെ ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. വളരെ കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കുക. എന്നിട്ട് ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പം ഇതേ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പം അരച്ചെടുത്തപ്പോൾ അധികം വെള്ളം ചേർക്കാത്തതുകൊണ്ട് തന്നെ നമുക്കിനി ഉപ്പൊക്കെ ഇട്ട് മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിനനുസരിച്ചുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചെറുപയർ ദോശ ചുടുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ഒരുപാട് കട്ടിയായിട്ടല്ല നമ്മൾ ചെറുപയർ ദോശ ഉണ്ടാക്കുന്നത്. നല്ല തിന്നായിട്ടാണ് ചെറുപയർ ദോശ ഉണ്ടാക്കുന്നത്, എന്നാൽ മാത്രമേ ഒരു ടേസ്റ്റ് ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. ഒരുപാട് കട്ടിയായിട്ട് മാവ് നമുക്ക് ചുട്ടെടുക്കാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു പരുവത്തിനനുസരിച്ചുള്ള വെള്ളം ഒഴിച്ച് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ ഞാനിതായിട്ട് ഇവിടെ ദോശക്കല്ലിലാണ് ദോശ ചുടുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ സാധാരണ ഏത് എണ്ണയാണ് ഒഴിക്കുന്നതെന്ന് വെച്ചാൽ ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കുക, തവയാണെങ്കിലും ദോശക്കല്ലാണെങ്കിലും. എന്നിട്ട് വളരെ കുറച്ച് മാവ് ഒഴിച്ചിട്ട് ഇതേ ഇതുപോലെ കനം കുറച്ച് വേണം പരത്തിയെടുക്കാനായിട്ട്. കല്ല് നല്ല ചൂടായി കഴിഞ്ഞിട്ട് ഒരു മീഡിയമിലോട്ട് വെക്കുക, എന്നിട്ട് വേണം ചുട്ടെടുക്കാൻ. അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങൾ നെയ്യാണ് ഒഴിക്കുന്നതെങ്കിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. അപ്പം മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക, എന്നാലേ നന്നായിട്ട് മാവൊക്കെ ഒന്ന് വെന്തിട്ട് അടിഭാഗം മുരിഞ്ഞു വരുത്തുള്ളൂ. അപ്പം ദേ സൈഡിൽ നിന്നൊക്കെ വിട്ടു വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇളക്കിയിട്ട് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതേ നമ്മുടെ ചെറുപയർ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ കനം കുറച്ച് മുരിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതിന് നമ്മൾ സാധാരണ ദോശക്കൊക്കെ ഉണ്ടാക്കുന്ന തേങ്ങാ ചമ്മന്തി തന്നെ കഴിക്കുന്നതാണ് ടേസ്റ്റ്. അപ്പോൾ അതും കൂടെ സൈഡായിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കി ദോശയോടെ ഒന്ന് ചുട്ടെടുക്കാം. അപ്പോൾ അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് വെച്ചാൽ ലൈറ്റായിട്ടുള്ളതായിരുന്നു. ഒട്ടും മസാലയോ എരിവോ ഒന്നുമില്ലാത്ത ലൈറ്റായിട്ടുള്ളത്, ഒരു പച്ചമുളകിൻ്റെ എരിവും പിന്നെ ഇഞ്ചിയുടെ എരിവും മാത്രമുള്ളൂ. അപ്പം ഞാനിപ്പോൾ മരുന്ന് കഴിക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് മുളക് പൊടിയോ മസാലയോ ഒന്നും കഴിക്കാൻ പറ്റില്ല. അപ്പോൾ പച്ചമുളകിൻ്റെ ഇഞ്ചിയുടെ എരിവൊക്കെ കഴിക്കാം, അത് കുഴപ്പമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒരു ദിവസം കംപ്ലീറ്റ്ലി എല്ലാവർക്കും, നമുക്ക് മൂന്ന് പേർക്കും അതുപോലത്തെ റെസിപ്പീസ് ചൂസ് ചെയ്തത്. അപ്പോൾ ഉച്ചയ്ക്ക് ലഞ്ചിന് വേണ്ടിയിട്ട് ഞാൻ വളരെ ലൈറ്റായിട്ടുള്ള റെസിപ്പീസാണ് ഉണ്ടാക്കുന്നത്. ഒന്ന് കുമ്പളങ്ങ ഇട്ടിട്ടുള്ള മോര് കറി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുമ്പളങ്ങ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് ആവശ്യത്തിന് പച്ചമുളക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് വെള്ളവും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ട് വേവിക്കാം. പിന്നെ ഞാൻ സൈഡായിട്ട് ഉണ്ടാക്കുന്നത് മുരിങ്ങയില കൊണ്ടുള്ള തോരനാണ്. അപ്പോൾ അതിനകത്തും നമ്മൾ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. വെളിച്ചെണ്ണ ചൂടായിട്ട് കടുകിട്ട് പൊട്ടിക്കുക, അതിലോട്ട് മുരിങ്ങയില വൃത്തിയായിട്ട് കഴുകിയത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വേവിക്കാനായിട്ട്. കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കാം.
ഇനി മോരുകറിലോട്ട് ഞാൻ തേങ്ങയും ജീരകവും കൂടെ അരച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഒന്ന് ചൂടാകുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യുക. തോരന് വേണ്ടിയിട്ടും വെളുത്തുള്ളിയും ജീരകവും തേങ്ങയും കൂടെ ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മഞ്ഞപ്പൊടി കൂടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് തോർത്തിയെടുക്കുക. ഇത്രയേ ഉള്ളൂ. നമ്മുടെ തോരനും റെഡി ആയിട്ടുണ്ട്. മോരുകറിക്ക് ഇനി കടുവ് വറുത്തൂടെ ചേർത്താൽ മതി. അപ്പോൾ രണ്ടിനും ഞാൻ കടുവ് വറുക്കുന്ന സമയത്ത് വറ്റൽമുളകും ചേർത്തിട്ടില്ല, കടുവ് മാത്രമേ മൂപ്പിച്ചിട്ടുള്ളൂ. അപ്പോൾ അതേ മോരുകറിക്ക് വേണ്ടിയിട്ടൂടെ കടുവ് വറുത്തിട്ടുണ്ട്. ഇതിൽ ഞാൻ കടുകും കൊച്ചുള്ളിയും മാത്രമാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില ഉണ്ടെങ്കിൽ അതും കൂടി ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മോരുകറിയും തോരനും റെഡിയായി. ഇനി ഞാൻ വാഴയ്ക്ക വെച്ചിട്ടൊരു മെഴുക്കുവരട്ടിയുടെ ഉണ്ടാക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് പാൻ ചൂടായപ്പോൾ അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായപ്പോൾ അതിലോട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചിരിക്കുന്ന പച്ചക്കായ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പും മഞ്ഞപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി വേവിച്ചെടുക്കാം. അപ്പോൾ ചെറിയൊരു ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് അടച്ച് വെച്ചൊന്ന് വേവിക്കാം. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ ഇന്നത്തെ വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു ലഞ്ചാണ്. അപ്പോൾ സൈഡിൽ രണ്ട് കാന്താരി മുളക് കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ, ചെറിയൊരു എരിവിന് വേണ്ടിയിട്ട്. ആയുർവേദ മരുന്നൊക്കെ കഴിക്കുമ്പോൾ കാന്താരിയും ഇഞ്ചിയൊക്കെ കഴിക്കുന്നത് നല്ലതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കാന്താരി ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വൈകിട്ടും ഈ ഒരു മെനുവൊക്കെ തന്നെയാണ്. അതുകൊണ്ട് ഞാൻ ഡിന്നറിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും ഷെയർ ചെയ്യുന്നില്ല. അപ്പോൾ ഊണൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഉമ്മൽ ക്വീനിൽ പോയി. ഉമ്മൽ ക്വീൻ വൈൽഡ് ലൈഫ് സൂ എന്നും പറഞ്ഞിട്ട് ഒരു ചെറിയൊരു പ്രൈവറ്റ് സൂ ഉണ്ട്. അപ്പോൾ അവിടെ പോവാണ്. അപ്പോൾ അവിടെ ഒരു ചെറിയ ടൈഗറിൻ്റെ കുട്ടി, ബേബി ടൈഗറുണ്ട്. അപ്പോൾ അതിനെ നമുക്ക് എടുക്കുകയും അതിൻ്റെ കൂടെ ഇരുന്ന് ഫോട്ടോ എടുക്കാം എന്നൊക്കെ ഉള്ള ഞാനിങ്ങനെ കുറേ റിവ്യൂസൊക്കെ കണ്ടു. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങോട്ട് പോകുന്നത്. ഇവിടെ 25 ദിർഹമാണ് എൻട്രി ഫീസ്. 25 ദിർഹം കൊടുത്തിട്ട് നമ്മൾ അകത്ത് കയറി കഴിഞ്ഞാൽ വളരെ കുറച്ച് ആനിമൽസ് മാത്രമേ ഉള്ളൂ. ഇവിടെ ഒരുപാട് വെറൈറ്റി ആനിമൽസ് ഇല്ല. ഉള്ള കുറച്ച് ആനിമൽസ് തന്നെ പല പല കേജിനകത്ത് ഇട്ടിരിക്കുവാണ്. ബെയർ ആണെങ്കിലും കുറേ കേജിൽ ബെയറാണ്. പിന്നെ അതുപോലെ ചീത്ത ആണെങ്കിലും കുറേ കേജിൽ ചീത്താസ്, ലയൺ, അങ്ങനെ ഒരുപാട് വെറൈറ്റി ആനിമൽസ് ഒന്നും ഇല്ല. ചെറിയൊരു സൂ, അതിപ്പോൾ കുറേ കൺസ്ട്രക്ഷനൊക്കെ നടക്കുന്നുണ്ട് ബാക്ക് സൈഡിൽ, പുതിയ പുതിയ ആനിമൽസിനെയൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ ജസ്റ്റ് ഒരു മണിക്കൂർ, ഒന്നര മണിക്കൂറൊക്കെ സ്പെൻഡ് ചെയ്യാനുള്ളതേ ഉള്ളൂ. നമ്മൾ വലിയൊരു സൂ എന്ന് വെച്ചിട്ട് പോയാൽ അവിടെ കാണാൻ വേണ്ടിയിട്ടൊന്നുമില്ല. ചെറിയൊരു പ്രൈവറ്റ് സൂ ആണ്. പിന്നെ അത്ര നമ്മൾ വിചാരിച്ചത്ര നീറ്റ് ആൻഡ് ഹൈജീനിക് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നില്ല അവിടെ. ഭയങ്കരമായിട്ട് സ്മെല്ലൊക്കെ വരുന്നതായിരുന്നു. അപ്പോൾ അത്ര നീറ്റ് ആൻഡ് ക്ലീൻ ഒന്നും അല്ല. പിന്നെ ആനിമൽസ് ആണെങ്കിലും നിങ്ങൾക്കിപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ആനിമൽസൊക്കെ അത്ര ഹെൽത്തി ഒന്നും അല്ല. അവർ നല്ലതായിട്ട് ഫുഡൊക്കെ കിട്ടുന്ന ആനിമൽസ് ഒന്നും അല്ല എന്ന് തോന്നുന്നു. എല്ലാത്തിൻ്റെയും വയറൊക്കെ ഇങ്ങനെ ചുട്ടിക്കിടക്കുമായിരുന്നു. കാണുമ്പോൾ തന്നെ നമുക്ക് കഷ്ടം തോന്നുന്ന രീതിയിലാണ് ആനിമൽസൊക്കെ ഉള്ളത്. അപ്പോൾ ബാക്കിലൊക്കെ കുറേ കൺസ്ട്രക്ഷൻസ് നടക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പോയതൊരു വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ ഇല്ല, ഭയങ്കര തിരക്കായിരുന്നു അവിടെ. അപ്പോൾ കോവിഡിൻ്റെ ഒരു ഇതൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ അധികം നേരം അവിടെ സ്പെൻഡ് ചെയ്യാനായിട്ട് താല്പര്യം കാണിച്ചൊന്നുമില്ല. ജസ്റ്റ് കുറച്ച് ആനിമൽസിനെയൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് തിരിച്ചു പോരാൻ വേണ്ടിയിട്ട് തന്നെയായിരുന്നു. അപ്പോൾ ടൈഗറിൻ്റെ ബേബീനെ കാണാനും എടുക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഞാൻ പോയത്, ഫോട്ടോ എടുക്കാനൊക്കെ. പക്ഷേ അതിൻ്റെ അവിടെ ഭയങ്കര ക്രൗഡാണ്. അപ്പോൾ ആദ്യം നമ്മൾ ബാക്കിയുള്ള ആനിമൽസിനെ അതുകൊണ്ടാണ് കാണാൻ പോയത്.
ഇത്രയൊക്കെ ആനിമൽസേ ഉള്ളൂ അവിടെ കേട്ടോ. ഈ കണ്ട അത്ര ആനിമൽസേ ഉള്ളൂ. ഞാൻ ഉള്ളതിൻ്റെ എല്ലാത്തിനെയും കുറച്ച് കുറച്ചായിട്ട് വീഡിയോസ് എടുത്തത്. ഇതിൽ കൂടുതൽ ആനിമൽസ് ഒന്നും ഇപ്പം ഇല്ല. ഇനി അവിടെ കുറച്ച് കൺസ്ട്രക്ഷനൊക്കെ നടക്കുന്നുണ്ട് വേറെയൊക്കെ ആനിമൽസിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. പിന്നെ അതിൻ്റെ സൈഡിൽ ഇതുപോലൊരു ചെറിയൊരു ലേക്ക് പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിൽ ഒരു സ്വാൻ ഇങ്ങനെ നീന്തി പോകുന്നുണ്ട്, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ നിൽക്കുന്നതിൻ്റെ അവിടെയാണ് ടൈഗറിൻ്റെ ബേബിയെ കാണാൻ വേണ്ടിയിട്ടുള്ള ക്യൂ. അപ്പോൾ ഒരുപാട് പേര് ക്യൂവിൽ നിന്നിട്ട് ഈ ബേബിയെ കാണുവാണ്. അപ്പോൾ നമ്മളും കുറച്ച് നേരം ഒന്ന് ക്യൂവിൽ നിന്നു കാണാം, ഫോട്ടോ എടുക്കാം എന്നൊക്കെ വിചാരിച്ച്. പക്ഷേ ആ ബേബി ടൈഗറിനെ കണ്ടു കഴിഞ്ഞപ്പം നമുക്ക് കൂടെ നിൽക്കാനും ഫോട്ടോ എടുക്കാനും ഒന്നും തോന്നിയില്ല. കാരണം ഓരോ ആൾക്കാരും വന്ന് അതിനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചും ഫോട്ടോ എടുത്തും പോകുമ്പോൾ ഇല്ലേ, അതൊരുപാട് ടയേർഡ് ആവുകയാണ്. അത് ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റഡ് ആവുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക്. വിശന്നിട്ടായിരിക്കും അല്ലെങ്കിൽ ഇത്രയും ആൾക്കാരിങ്ങനെ എപ്പോഴും അതിനെ പിടിച്ചു പിടിച്ചായിരിക്കും. അതുമാത്രം ഒരു ബേബി ടൈഗർ എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് ചൊബി ആയിരിക്കണ്ടേ. അപ്പോൾ ഒരുപാട് മെലിഞ്ഞ് ഉണങ്ങി ക്ഷീണിച്ച ഒരു കൊച്ച് ടൈഗറാണ്. അതിനെ അതുപോലെ ചെയിൻ ഇട്ടിരിക്കുവാണ്. അപ്പോൾ അത് കഷ്ടം തോന്നിയോണ്ട് പിന്നെ നമ്മൾ അതിൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാനൊന്നും പോയില്ല. നമ്മൾ ജസ്റ്റ് അതിനെ കണ്ടിട്ട് ഇങ്ങനെ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് ഇറങ്ങിയപ്പം ഇതുപോലെ അവിടെ പൈത്തൺ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെയൊക്കെ കണ്ടു. അപ്പോൾ അതിങ്ങനെ പുറത്തിറങ്ങി നടക്കുവാണ്. ആൾക്കാരുണ്ട്, അതിൻ്റെ സ്റ്റാഫൊക്കെ ഉണ്ട് അവിടെ. അപ്പം ഞാൻ കണ്ടില്ലേ ഇത്രയും തിരക്കുണ്ട്. അപ്പോൾ ഈ ഒരു കോവിഡ് സിറ്റുവേഷൻ ആയതുകൊണ്ടുകൂടെയാണ് നമ്മൾ ആ ചെറിയ ടൈഗറിനെ തൊടാഞ്ഞതൊക്കെ. കാരണം നമ്മൾ എത്ര കെയർ ചെയ്താലും ഈ ഒരു സിറ്റുവേഷനിൽ ബെറ്റർ എല്ലാം അവോയ്ഡ് ചെയ്യുന്നത് തന്നെയല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ടൈഗറിൻ്റെ അടുത്ത് പിന്നെ പോയില്ല. അപ്പോൾ ഇത്രയൊക്കെ കാഴ്ചകളെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ കഴിഞ്ഞ ഒരു വീക്കെൻഡ് വിശേഷം. അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ ഷെയർ ചെയ്ത ചെറുപയർ ദോശയുടെ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതുപോലെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടണിൽ തൊട്ടടുത്ത് കാരണം ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എപ്പോൾ വീഡിയോസ് ഇട്ട് കഴിഞ്ഞാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.